ഒരു പടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പടം. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ പടം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമുക്കൊരു ഒരു ഹോളിവുഡ് സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ സാധാരണ പ്രേക്ഷകർക്ക് ഒരു ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു ലെവലിനേക്കാളൊക്കെ ഒരു പടി അല്ല രണ്ട് പടി മുകളിൽ നിൽക്കുന്ന ഒരു ഗംഭീര ആക്ഷൻ ത്രില്ലർ സിനിമയാണ് നമ്മളുടെ ഇപ്പോൾ ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിളിൻ്റെ ദ സെവൻത്ത് പാർട്ട്, ഡെഡ് റെക്കണിങ് പാർട്ട് 1. അത്ര ഗംഭീര പെർഫോമൻസും അത്ര ഗംഭീര സ്ക്രിപ്റ്റും അത്ര ഗംഭീര ഈച്ച് ആൻഡ് എവറിത്തിങ്, മ്യൂസിക് ആയിക്കോട്ടെ, അതിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, ആക്ഷൻ എല്ലാവരുടെ അഭിനയം ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച. നമ്മൾ ഓരോ നിമിഷവും ഈ സിനിമ നമ്മൾ തുടക്കം മുതൽ ഒരു മിഷൻ്റെ പിന്നാലെ ഇതിൻ്റെ നായകനും വില്ലന്മാരും ഒരു മിഷൻ്റെ പിന്നാലെ നടക്കുന്ന പിന്നാലെ പോകുന്നതാണ്. അപ്പോൾ ആ ജേണിയിൽ ആ നായകൻ്റെയും മറ്റ് ക്യാരക്ടേഴ്സിൻ്റെയും കൂടെ നമ്മൾ പ്രേക്ഷകരെ ഒരു ഒഴുക്ക് പോലെ ഈ ഒരു ജേണിയിൽ, ആ ജേണിയിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഒരുപാട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നായകൻ ആ സിനിമയിൽ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അതേ ആ ഒരു ഡെപ്തിൽ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്കും ഈ സിനിമ കാണുമ്പോൾ ഫീലാവുക. കാരണം ഓരോ സെക്കൻഡും നമ്മളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ നമ്മൾ ഏത് സിനിമ കാണുമ്പോഴായാലും നമുക്ക് ഇനി അടുത്ത് എന്താ വരാൻ പോണേന്നുള്ള നമ്മളൊന്ന് ചിന്തിക്കും ഏത് സിനിമ കാണുമ്പോഴും. പക്ഷേ നമുക്ക് ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചിന്തിക്കാനുള്ളൊരു അവസരമേ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഓരോ സീനിലും നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഇട്ട് തന്ന് നമ്മളെ ത്രില്ലടിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഗംഭീര ഒരു യാത്ര തന്നെയായിരുന്നു ഈ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഏഴംബ. ഞാൻ ആലോചിക്കുന്നത് എന്നാണ് അങ്ങനത്തെയൊക്കെ ഒരു സിനിമ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മാർവൽ മൂവീസ് ഈ സിനിമയുടെ ആക്ഷനൊക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ നമ്മൾ മാർവൽ മൂവീസൊക്കെ ആയിട്ട് നമുക്കിതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മാർവൽ മൂവീസിൽ ടോട്ടൽ തിങ് എന്താ പറയുക, ഒരു ഗ്രാഫിക്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്, ഒരു 90% വർക്കും ഗ്രാഫിക്സാണ്. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ്, ഇതിലൊരു 90% ഇതിൽ ഒറിജിനലാണ്, ബാക്കിയൊരു 10% അല്ലെങ്കിൽ 20% ആണ് ഗ്രാഫിക്സിൻ്റെ ഹെൽപ്പ് ഉള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് സിനിമ കാണുമ്പോഴും നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ടോം ക്രൂസ് എന്ന് പറഞ്ഞ നടൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒട്ടുമിക്ക ആക്ഷൻ സീക്വൻസുകളിലും സ്റ്റണ്ടിലൊക്കെ ഒരു ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ സ്വയം തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളു. പക്ഷേ അദ്ദേഹം ഈ 61 വയസ്സിലും ഇപ്പോഴും ആ ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന്, ആ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്യുമെന്നൊക്കെ ആ ഒരു സീൻ, അത് ഓൾറെഡി കുറച്ച് നാൾക്ക് മുമ്പ് അതിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സീനൊക്കെ ആയിട്ട് ഇത് ഓൾറെഡി റിലീസ് ചെയ്തതാണ്, ഭയങ്കര വൈറലായതാണ്. അതായത് 60 ടോം ക്രൂസ് സ്വയം ആ ബൈക്ക് സ്റ്റണ്ട് ചെയ്ത് ആ ബൈക്കും അദ്ദേഹം കൂടി താഴേക്ക് വീണ് പിന്നെ പാരച്യൂട്ട് നിവർന്ന് രക്ഷപ്പെടുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ട് ത്രില്ലടിച്ചാണ്. പക്ഷേ ആ സീനൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ എന്താ കയ്യടി, എന്താ ബഹളം കാണികളുടെ ആ ഒരു ആരവന്ന് നമ്മളത് തിയേറ്ററിൽ ഇരുന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. ആ സീൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുത്തത്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ അദ്ദേഹം സ്വയം പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്ന ടോം ക്രൂസിൻ്റെ ആ പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ജമ്പ് സീനൊക്കെ റിയലാണെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പിന്നെ അത് സിനിമയിൽ കാണുമ്പോൾ നമ്മൾ ആ അതിൻ്റെ പ്രൊമോ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു പ്ലാറ്റ്ഫോം, ആ മലയ്ക്ക് മുകളിലൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നമ്മുടെ ടോം ക്രൂസ് ബൈക്ക് താഴേക്ക് ജമ്പ് ചെയ്യുന്നത്. പക്ഷേ സിനിമയിൽ കാണുമ്പോൾ ആ ഗ്രാഫിക്സിലൂടെ ആ പ്ലാറ്റ്ഫോമൊക്കെ റിമൂവ് ചെയ്ത്, ഇപ്പം അതിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുപാട് മാസത്തെ പ്രയത്നം കൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്താണ് ആ ഒരു ജമ്പ്. അതന്നെ 5-6 ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി 5-6 ടോം ക്രൂസ് ആ ജമ്പ് നടത്തിയിട്ടുണ്ട്. സിനിമയുടെ സ്റ്റോറി ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമകളുടെയും പോലെ തന്നെ ഒരു മിഷന് വേണ്ടി, ഒരു ഇമ്പോസിബിൾ എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു മിഷന് വേണ്ടി നായകൻ പോകുന്നതാണ് ഈ സിനിമയിൽ. പക്ഷേ ഈ ഒരു മിഷൻ്റെ പൂർണ്ണമായ വിവരം നമ്മുടെ നായകനില്ല. അതിലെ ഒരു പാർട്ട് മാത്രമാണ് നായകന് ടാസ്ക്കായിട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിൻ്റെ പിന്നിലുള്ള ആ ഗൂഢ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നായകൻ ചെകഞ്ഞ് മനസ്സിലാക്കുന്നതും ഇതിന് പാരലായിട്ട് ഒരു സൈഡിൽ കൂടെ സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു കടമ്പയാണ്, അതായത് ആ മിഷൻ ഭയങ്കര വലിയൊരു മിഷനാണ്. അതിൻ്റെ ഒരു വലിയൊരു പാർട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കടമ്പയാണ് നമ്മളുടെ ഈ 1 നമ്മുടെ നായകൻ അച്ചീവ് ചെയ്യുന്നത്. ആ സാധനം ഇനി അല്ല, അത് ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അടുത്ത പാട്ട് ഇനി അതിനെ എങ്ങനെ, ആ കടമ്പ കഴിഞ്ഞിട്ടുള്ള അടുത്ത അതിലേക്കാൾ വലിയൊരു കടമ്പ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്, അതിനെ എങ്ങനെ
ആണ് ആ സിനിമ ഇനി ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴേ കാണാനായിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യപ്പെട്ട സിനിമയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം. എല്ലാം പോസിറ്റീവുകൾ പറയുമ്പോൾ പക്ഷേ ഒരു നെഗറ്റീവ് എനിക്ക് പറയണമെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ഒന്നാം ഫസ്റ്റ് ഹാഫിൽ ഒരു കാർ ചേസ് ഉണ്ട്, നായകനും നായികയും കൂടെ ഒരു കാറിൽ വില്ലന്മാരവരെ ചേസ് ചെയ്യുന്ന സീനുണ്ട്. ആ ഒരു കാർ ചേസ് മാത്രം ഒരല്പം അതിലെ ചെറിയ കോമഡികളൊന്നും അത്ര അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്തില്ല. അത് ഭയങ്കര അല്പം ലെങ്തി ആയിട്ടും തോന്നി. അതൊരല്പം ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തിരിയുടെ ഒരു സൂപ്പർ ഒരു മൊത്തത്തിലൊരു ഗംഭീര സംഭവം ആയിരുന്നേനെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ അതും അതുകൊണ്ടും കൂടിയായിരിക്കും സിനിമ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3 മണിക്കൂറോളം സിനിമയുണ്ട്. പക്ഷേ അത് ആ ടൈം അത്രയും ഡ്യൂറേഷൻ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറി ലൈനും അത് ഈ സിനിമയും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ തുന്നിച്ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സീനിന് വേണ്ടി സീനുണ്ടാക്കിയ സീനുകളൊന്നുമില്ല. ഈ സിനിമയുടെ പ്രധാന ആകർഷണ ഘടകം തന്നെ ആ ടോം ക്രൂസിൻ്റെ ആ ജമ്പും ഈതൻ ഹണ്ടിൻ്റെ ആ ജമ്പും ആ ജമ്പിന് ശേഷം വരുന്ന ആ ട്രെയിനിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ്. അതാണ് സിനിമയുടെ നെടുന്തൂൺ. നമുക്കൊരു ക്ലൈമാക്സിലെ ഒരു ഗംഭീര ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആക്ഷൻ സീക്വൻസ് കാണണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്കിനിയിപ്പോൾ സിനിമ ലാംഗ്വേജ് പോലും മനസ്സിലായില്ലെങ്കിൽ കൂടിയും ഈ സിനിമയുടെ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അനുഭവപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസിലൂടെ ആ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും. ക്ലൈമാക്സിൽ ആ ട്രെയിനിലെ ആക്ഷൻ സീക്വൻസും പിന്നെ ആ ട്രെയിനിൽ നിന്ന് ഒരു രക്ഷപ്പെടണൊക്കെ സീന്, നമ്മൾ ഓരോ സെക്കൻഡും നമ്മളെ എന്താ സീറ്റിൻ്റെ എഡ്ജിൽ പിടിച്ചിരുത്തുന്ന ടൈപ്പിലുള്ള സീനുകളായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രാഫി ആയിരുന്നു, ഗംഭീര ഡയറക്ഷൻ ആയിരുന്നു, അത്ര ക്ലാസ് ആയിട്ടാണ് ആ സീനുകളൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ എനിക്ക് വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ പൊതുവേ ഒരു 3D സിനിമ കാണുമ്പോൾ നമുക്കൊരു വാവ് ഫീല് നമുക്ക് തോന്നും, അതേപോലെ തന്നെയാണ് ഈ സിനിമ 2D കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. ആ ക്ലൈമാക്സിലെ ആ ട്രെയിൻ ആക്സിഡൻറ്റ് സീനുകളോ അല്ലെങ്കിൽ ആ ട്രെയിൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ 3D എന്നുണ്ടെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു വേറൊരു ലെവലിൽ എത്തുമായിരുന്ന സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു മിഷൻ ഇമ്പോസിബിള് ആ ഒരു ഫ്രാഞ്ചൈസിക്ക് 3D അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് 2D വേർഷനായിട്ട് തന്നെ ഇറക്കിയത്. പക്ഷേ 3D ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ഒരു സംഭവം തന്നെ ആയിരുന്നു. ടോം ക്രൂസിൻ്റെ തന്നെ മുൻപിറങ്ങിയ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ് മറ്റേ ടോപ് ഗൺ മാവറിക്ക്. ആ സിനിമയും നമുക്ക് ഓരോ നിമിഷവും നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന, ഈ സിനിമയിൽ നമുക്ക് 1-to-1 ഫൈറ്റും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ നമുക്ക് എന്താ ഫ്ലൈറ്റിലുള്ള ഫൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ്, ആകാശത്ത് കിടക്കുന്ന യുദ്ധമാണ് നടക്കുന്നത്. അതും ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് ടോം ക്രൂസ് മൂവീസിലൊന്നു തന്നെയായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ടോം ക്രൂസ് ചൂസ് ചെയ്യുന്ന പടങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലാണ് ഞാൻ നോക്കുന്നത്. കാരണം അത്ര ഗംഭീര പെർഫോമൻസുകൾ അല്ലെങ്കിൽ അത്ര ഗംഭീര ഔട്ട്പുട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമ തന്നെയാണ് ഈ ഡെഡ് റെക്കണിംഗ് ഒന്നാം ഭാഗം. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിന് ഞാൻ ഇപ്പോഴേ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ 7 കൊടുക്കുന്ന റേറ്റിംഗ് 9.5/10. ഇപ്പോൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ അഭിപ്രായം ആവണമെന്നില്ല, നിങ്ങൾക്ക് ഡിഫറെൻ്റ് അഭിപ്രായം ഉള്ളവരായിരിക്കാം. എൻ്റെ ചിലപ്പോൾ ആ ഒരു ലെവലിലുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതെനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ റേറ്റിങ്ങും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ, തറുക അല്ലേ? ബൈ.